മുംബൈ തീരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്പെയിനിൽ നിന്നും പാഞ്ഞ കപ്പൽ ദിശ തെറ്റി അവസാനം എത്തിപ്പെടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം കൊച്ചി തീരത്തേക്കാണ്. ആൻഡ് ഹിസ് നെയിം ഇസ് ആൽവാരോ വാസ്കിസ്. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. യെസ്, അങ്ങനെ അവസാനം സ്പെയിനിൽ നിന്നും ഒരു അറ്റാക്കിംഗ് ഫോർവേഡിനെ ടീമിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് മുംബൈ തീരത്തേക്ക് അടുക്കേണ്ടിയിരുന്ന കപ്പൽ കേരള മണ്ണിലേക്ക് എത്തിപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം മുംബൈ സിറ്റി എഫ് സിയിലേക്ക് സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു റൂമർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അപ്രതീക്ഷിതമായിക്കൊണ്ട് ഈ ഒരു താരം കേരളത്തിലേക്ക് സൈൻ ചെയ്തു എന്നുള്ള റിപ്പോർട്ടാണ് കണ്ടത്. 30 വയസ്സായിരുന്നായിട്ടുള്ള സ്പെയിനിലെ ബാർസലോണയിൽ നിന്ന് ജന്മം കൊണ്ടിട്ടുള്ള ഈ മനുഷ്യൻ ഇപ്പോൾ എത്തിപ്പെടുന്നത് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകത്തിലേക്കാണ്. ഇനി ഇദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് 1997 ത്രജാന എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് യൂത്ത് കരിയർ ആരംഭിച്ചിരിക്കുന്നത്. 2002 വരെ ആ ക്ലബിന് വേണ്ടി കളിച്ചു. പിന്നീട് 2002 ത്രജ എന്ന് പറയുന്ന സ്പാനിഷ് ക്ലബിന് വേണ്ടിയിട്ട് കളിക്കുകയും 2005 ഇസ്പാനിയോളിന്റെ യൂത്ത് ക്ലബിലേക്ക് ഇദ്ദേഹം സെലക്ട് ചെയ്യുകയും അതേ വർഷം തന്നെ ഇദ്ദേഹം സ്പാനിയോളിന്റെ ബി ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിന് അവിടെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇസ്പാനിയോളിന്റെ എ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു താരമാണ്. എസ്പാനിയോളിന്റെ ബി ടീമിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഇദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നീട് ഇദ്ദേഹം 2013 പ്രീമിയർ ലീഗ് ക്ലബായിട്ടുള്ള സ്വാൻസിംഗിലേക്കാണ് പോകുന്നത്. അതും ലോൺ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അവിടെ ഒരു നിറം ഭംഗിയ ഒരു പെർഫോമൻസ് ആണ് ഇദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും അതിന് ശേഷം ഒരുപാട് ക്ലബുകൾക്ക് വേണ്ടി കളിച്ചു. അവിടെയെല്ലാം ഒരു കംപ്ലീറ്റ് ഗോൾ സ്കോറിംഗ് മെഷീൻ എന്ന് പറയാൻ പറ്റില്ല. ഒരു ഓക്കെ, നല്ലൊരു പെർഫോമൻസ് ആണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇസ്പാനിയോളിന്റെ അദ്ദേഹത്തിന്റെ യൂത്ത് കരിയറിൽ നിന്ന് തുടങ്ങി ഇസ്പാനിയോളിന്റെ ആദ്യത്തെ വർഷം വരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. പിന്നീട് അങ്ങോട്ട് ഗോൾ സ്കോറിംഗ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത്ര കിട്ടുന്ന അവസരങ്ങളൊന്നും ഗോളാക്കി മാറ്റുന്ന ഒരു പ്ലെയിങ് സ്റ്റൈൽ അല്ല. പക്ഷേ ഡേഞ്ചറസ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം കേപ്പബിൾ ആയിട്ടുള്ള ഒരു താരമാണ്. കൂടെ കളിക്കാൻ ഒരു താരം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്തെടുക്കാൻ ഈ ഒരു താരത്തിന് സാധിക്കുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്നാലും അവസാനം ഇദ്ദേഹം 2001 അവസാനം ലോൺ അടിസ്ഥാനത്തിൽ സബൈഡൽ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് കളിച്ചിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ നാഷണൽ കരിയർ എടുത്തു നോക്കുകയാണെങ്കിൽ അണ്ടർ 20, അണ്ടർ 21, അണ്ടർ 23 സ്പെയിൻ ടീമിന് വേണ്ടി പന്ത് തട്ടിയിട്ടുള്ള ഒരു താരമാണ്. നല്ല ഒരു ഗോൾ സ്കോറിംഗ് തന്നെയാണ് തന്റെ നാഷണൽ ടീമിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഇനി ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ വളരെയധികം പ്രതീക്ഷകളാണ് നമുക്ക് ബാക്കി വെക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ കളിരീതി എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടു തന്നെ അറിയണം. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോ കാണുമായിരുന്നു.